നമ്മുടെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി ആ പ്ലാവ്, ചക്കയേ ഉണ്ടാവില്ല ആ പ്ലാവിലെ. ഒരു ദിവസം ഞാനിങ്ങനെ പൂവൊക്കെ വലിക്കാൻ പോകുമ്പോൾ, കണ്ണനെ ചാർത്താൻ പൂവൊക്കെ വലിക്കാൻ പോകുമ്പോൾ ഈ ചക്കമരത്തോട് പ്ലാവിനോട് പറയും, എന്താണ് ഒരു ചക്ക ഉണ്ടാവണില്ലല്ലോ, നാണക്കേടാവും കേട്ടോ ഇങ്ങനെ ഒരു ചക്ക ഇല്ലാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ. ആദ്യം ഉണ്ടായ ചക്ക കണ്ണന് കൊടുക്കും, പിന്നെ ഉണ്ടാകണ ചക്കയൊക്കെ നമ്മളെല്ലാവരും എടുക്കും. ഒന്നേ ഉണ്ടായുള്ളൂ പറഞ്ഞ പകുതി കണ്ണന് പകുതി ഞാനും എടുക്കും കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിവസം ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ ദിവസം ഇങ്ങനെ പറയും. ഒരു ദിവസം ചക്കക്കാലായി, ചക്കയുണ്ടായി രണ്ട് ചക്ക, ഒരേ പ്രായത്തിലുള്ള രണ്ട് ചക്ക. ഓ, അപ്പം ഞാൻ വിചാരിച്ചു ഓ ഒന്ന് എനിക്കും ഒന്ന് കണ്ണനുമാണല്ലേ, പക്ഷെ ഒന്ന് വലുതാവുണ്ട് ഒന്ന് ചെറുതായിട്ട് തന്നെ നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു എന്താ കണ്ണ ചെറുത് എനിക്ക് വേണോ വലുത് എനിക്ക് വേണോ എന്ന് ചോദിച്ചു. അപ്പോഴോ ഇങ്ങനെ ചക്ക ഒന്ന് വലുതായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശരി, കണ്ണൻ്റെ കാര്യമല്ലേ, കണ്ണൻ എന്തായാലും എനിക്കിതാ എനിക്കിതാന്നല്ലേ എപ്പോഴും വികൃതി കാണിക്കുക. അങ്ങനെ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു ചക്ക വലുതായി. വൈശാഖമാസം ഗുരുവായൂർ പോകാ പറഞ്ഞ് തീരുമാനിച്ചു. ചക്ക ഇട്ട് നിലത്ത് വെച്ചു, അപ്പോഴാണ് അതിൻ്റെ മുകളിലുള്ള അത്ഭുതം കണ്ടത്. എൻ്റെ കൃഷ്ണ, ചക്ക വേണല്ലേ, പകുതി മുറിക്കാൻ പറ്റില്ല, മേലത്തെ ഭാഗം കദളിപ്പഴം പോലെ. ഒന്ന് നോക്കി നോക്കൂ, എല്ലാ അമ്മമാരും രാധക്കുട്ടികളൊക്കെ ഒന്ന് നോക്കൂ ആ ചക്ക. എന്നിട്ട് ഗുരുവായൂർ കൊണ്ടുപോയി വെച്ചു. നോക്കൂ, എല്ലാവരും അഭിപ്രായം പറയൂ കേട്ടോ.